അരുൺ സാർ വോട്ടെണ്ണാൻ തുടങ്ങിയോ എൻ ഡി എ ഇപ്പോഴേ ഒന്ന് കാണിക്കുന്നത് എവിടെ നിന്ന് ഒപ്പിച്ചതാണ്? സൂററ്റിൽ നിന്ന് വന്നതാണ്, അൺഒപ്പോസ്ഡ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാണ് സൂററ്റിലെ മണ്ഡലം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ മത്സരിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരുന്ന കോൺഗ്രസിനെ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പോലും ബി ജെ പി സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുപോയ കാഴ്ചയാണ് സൂററ്റിൽ നമ്മൾ കണ്ടത്. അത് കേരള ഇന്ത്യയിലുടനീളം കാണുന്ന ഒരു പ്രതിഭാസമായിരുന്നു. അത് പലപ്പോഴും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വരുന്ന ചിലയിടങ്ങളിൽ, അതായത് ഗുജറാത്ത് ദുർബലമായ ഇടങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികളെ തന്നെ നോട്ടം ഇട്ടുകൊണ്ട് ബി ജെ പി ശക്തമായ പ്രചരണം നടത്തുന്നത് കണ്ടു. അതിൽ സൂററ്റിൽ വിജയിക്കുകയും ചെയ്തു. നാമനിർദ്ദേശ സ്ഥാനാർത്ഥി ഇല്ലാത്ത അവസ്ഥയുണ്ട്. നിലേഷ് കുമ്പാനി എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? സ്വാഭാവികമായും ആരാണ് സാർ പണത്തിന് മുകളിൽ എന്തും പറക്കില്ല എന്ന് പണ്ടെന്തോ പറയാറുണ്ട്. അതെ, അത്രേ ഉള്ളൂ കേട്ടോ. അതാണ്. അപ്പോ നമുക്ക് നോക്കൂ, ഏറ്റവും ഒടുവിൽ വരുന്ന സൂചനകൾ പ്രകാരം ഒരു സീറ്റിനാണ് എൻ ഡി എ മുന്നിൽ നിൽക്കുന്നത്. അത് വോട്ടെണ്ണുന്നതിന് മുമ്പുള്ളതാണ്. ആ ഒരു സീറ്റ് സൂററ്റിൽ നിന്നുള്ള സീറ്റാണ്. അത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്ന സ്ഥാനാർത്ഥിയെ പോലും സ്വന്തം ടീമിലേക്ക് കൊണ്ടുപോയ എൻ ഡി എയുടെ നാമനിർദ്ദേശ പത്രിക അസാധുവാക്കിയതിനെ തുടർന്നാണ് മുകേഷ് ദലാലിന് ഏകപക്ഷീയമായ ജയമൊരുങ്ങിന്റെ കുറ്റമല്ല. അത് മുകേഷ് ദലാലിന്റെ കുറ്റമല്ല, ബി ജെ പിയുടെ കുറ്റമല്ല, ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും കുറ്റമാണ്. അല്ലെങ്കിൽ നിലേഷ് കുമ്പാനി അവിടെ ഉറച്ചു നിൽക്കണമായിരുന്നു. അതെ, അതുകൊണ്ടാണ് ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി പോലും നിർത്താനില്ല. എന്താണ് ഇത്? ഒരു സ്ഥാനാർത്ഥി ഉറച്ചു നിൽക്കുക പോലും ഇല്ലാതെ ഏതാണ്ട് പെട്ടി പൊട്ടിക്കുന്ന നൂതനെ ജയം എന്ന് പറഞ്ഞ് ഒന്നും എഴുതി കാണിക്കേണ്ടി വന്നില്ലേ? അതെ അതെ അതെ. ഈ ഇന്ത്യ മുന്നണിയാണോ സാർ? ജനാധിപത്യത്തിൽ അങ്ങനെ ഒരുപാട് വീഴ്ചകൾ സംഭവിക്കുന്നു. ഞാനിപ്പോ ഈ